ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമ്മായിസ് കോർണർ. ഞാൻ ഇന്ന് എൻ്റെ രണ്ടാമത്തെ മോൻ്റെ കൂട്ടുകാരൊക്കെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ വേറൊരു നാട്ടിൽ തന്നെയുള്ള വേറൊരു കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. അപ്പം ഇന്നലെ രാത്രി ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞാനിവർക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത് ബീഫ് ബിരിയാണി, ചിക്കൻ ഫ്രൈ, കൊഞ്ച് ഫ്രൈ ഒക്കെയാണ്. അപ്പോൾ ഞാൻ ബീഫ് ബിരിയാണി വെക്കുന്നൊരു വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ അതേ ബീഫ് ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് 1 കിലോ ബീഫ് നമ്മൾ ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ കട്ട് ചെയ്ത് വാങ്ങുന്നതാണ് ബിരിയാണിക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് പിന്നെ കഴുകി വെച്ചിട്ടുള്ളതാണ്. അത് നമ്മളൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, നമ്മൾ പാകത്തിന് ഉപ്പും, പിന്നെ കുറച്ച് ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് നമ്മൾ അടച്ച് വെച്ച് വേവിച്ചെടുക്കണേ. 90% വേവണേ കേട്ടോ. അത് നമ്മൾ ഇത്ര മാത്രം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. ബീഫ് നമ്മൾ ബിരിയാണി വെക്കുമ്പോൾ ആദ്യം ഇങ്ങനെ വെക്കണേ, അല്ലെങ്കിൽ വെന്ത് കിട്ടൂല. വേവാൻ വേണ്ടിയിട്ട് ആദ്യം കുക്കറിൽ അങ്ങനെ വേവിച്ചെടുക്കണം. പിന്നെ നമുക്കിത് അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 100 ഗ്രാം ചെറിയ ഉള്ളി, അതുപോലെ തന്നെ വെളുത്തുള്ളി, കുറച്ച് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, ഇഞ്ചി, അതൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 7 സവാള, അപ്പോൾ അതേ അതൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 6 തക്കാളി അതും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതേ 1 ചെമ്പട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം മസാലയ്ക്ക് ഉള്ളത് വാട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതേ കുറച്ച് ഡാൽഡയാണ് ഒഴിച്ചു കൊടുത്തത്. സാധാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും മതി, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത്. മസാല കുറച്ച് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഡാൽഡത്തിരി ഒഴിച്ചത്. അല്ലെങ്കിൽ സാധാ നെയ്യ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചാൽ മതി, എൻ്റെ അടുത്ത് കുറച്ചേ ഉള്ളൂ. അപ്പോൾ അത് ചോറിനെടുക്കാമെന്ന് വിചാരിച്ചതാണ്. നമ്മൾ സാധാ പശു പിന്നെ നമ്മൾ പാലിന്ന് കടഞ്ഞെടുക്കുന്ന നെയ്യില്ലേ മോരിന്ന്, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ ചോറിനെടുക്കാമെന്ന് ഇരുന്നിട്ട് കുറച്ച് ഡാൽഡ ഇട്ട് കൊടുത്തതാണ്. നല്ല ടേസ്റ്റ് വരും മസാലയ്ക്ക്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ സവാള വഴറ്റിയെടുത്തു. അപ്പോൾ വന്ന് വയന്ന് വന്നപ്പോൾ നമ്മളിതേ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതൊക്കെ ഇട്ട് കൊടുത്തു. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം, സവാള പെട്ടെന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തിരി ഉപ്പ് മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഇതേ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബീഫ് ഉണ്ടാക്കുന്ന ബീഫ് ബിരിയാണിയുടെ വീഡിയോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇതൊന്നങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്, ഇതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചതാണ്. നമ്മളിത് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി നമ്മൾ ബീഫിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുരുമുളക് ഇട്ട് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ ബിരിയാണി മസാലയും ചേർത്ത് കൊടുക്കണേ. ബിരിയാണി മസാല ചേർത്ത് സ്കിപ്പായി പോയിട്ടുണ്ട്. കുറച്ച് കൊറിയാണ്ടർ പൗഡർ, മല്ലിപ്പൊടിയും ഇത്തിരി, പിന്നെ 1 ടീസ്പൂൺ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബീഫ് ബിരിയാണി ആകുമ്പോൾ കുറച്ച് ഇത്തിരി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ചപ്പ്, പൊതീന, അത് നമ്മൾ അരിഞ്ഞത് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഇളക്കി കുറച്ച് ചെറിയ തീയിൽ വെക്കുന്നതാണ് കേട്ടോ നല്ലത്. അധികം പിന്നെ പെട്ടെന്ന് അടിയിൽ പിടിക്കണ്ട. നമ്മൾ ഇന്ത്യ കുറച്ച് പരന്ന ചെമ്പട്ടി വെച്ചുകൊണ്ട് തന്നെ വേഗം അടിയിൽ പിടിക്കുന്നുണ്ട്. ആ ബീഫ് ഇത് അത്യാവശ്യം ഏകദേശം ഒരു വേവായിട്ടുണ്ട്. പിന്നെ ബാക്കി നമ്മൾ ദമ്മിടുന്ന സമയത്ത് അങ്ങ് വെന്തോളും. അതിനുള്ളൊരു വേവ് ആദ്യം നമ്മൾ അങ്ങനെ ആക്കിയെടുക്കണേ. 90% എങ്കിലും വേവുന്നതാണ് നല്ലത്. അപ്പോൾ അതെ കുറച്ച് വെള്ളം വേണം കേട്ടോ ബീഫിൽ. വെള്ളം ഉണ്ടാകുന്ന നല്ല എന്താ വെച്ചാൽ അത് പിന്നെ നമ്മൾ ദമ്മിടുന്ന സമയത്ത് അടുപ്പത്ത് അങ്ങനെ വറ്റിപ്പോവുകയും ചെയ്യും. അപ്പോൾ നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കണേ. വേവിച്ചെടുക്കാന്ന് പറഞ്ഞാൽ അത്ര വേവിക്കേണ്ട, ഒന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കാം, 1 ലെമൺ ജ്യൂസ് അത് ഒഴിച്ചു, ലെമണിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തൈരുണ്ട് വേണമെങ്കിൽ തൈര് ഒഴിച്ചു കൊടുക്കാം, ഞാൻ തൈര് ഒഴിച്ചു കൊടുത്തിട്ടില്ലേ. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് 1-5 മിനിറ്റ് ഇങ്ങനെ വേവിക്കാം. ചെറിയ തീയിൽ മതി. എന്നിട്ട് ഞാനിതേ മറ്റൊരു ഇടടുപ്പത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ അടുപ്പത്ത് ഞാൻ വേറെ ചെമ്പട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് നെയ്ച്ചോറ് വെക്കാൻ വേണ്ടിയിട്ട്. ചട്ടി ചൂടായ സമയത്ത് നമ്മളിതേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണയും നെയ്യും ചേർത്തിട്ട് നമ്മൾ പിന്നെ റൈസ് തയ്യാറാക്കുന്നത്. സാധാ നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള നാടൻ നെയ്യാണ്. അപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് 1 സവാളയാണ് ഞാൻ എടുക്കുന്നത്. സവാള അതേ നല്ലത്, അത് നമ്മൾ അരിഞ്ഞതിന് ശേഷം കൈക്കൊണ്ടൊന്ന് ഞരടിയിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നല്ല തിരക്ക് കുറേ പണികളുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറേശ്ശെ ഇങ്ങനെ തിരിച്ച് കാണിക്കുന്നുള്ളു. അപ്പോൾ നമ്മളിത് സവാള ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് അണ്ടി മുന്തിരി അതങ്ങ് ഇട്ട് കൊടുക്കാം. ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു കപ്പ് അളവിലാണ് ഞാൻ പിന്നെ അരി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കപ്പ് 2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 കപ്പ് തികച്ചെടുത്തിട്ട് നമ്മൾ 1 കപ്പ് അരിയാണ് 2 കപ്പാണ് നമ്മൾ വെള്ളം എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ഇവർ തെക്കൻ ഭാഗത്തൊക്കെ അത്ര നമ്മൾ സാധാരണ ഞാൻ 2 കപ്പ് എടുക്കാറുണ്ട്.
എടുക്കുമ്പോൾ വെച്ചാല് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഞാൻ തെക്കൻ ഭാഗത്തുള്ളവർക്ക് അത്രയും ഇത് വേണ്ടി വരൂല, വേവ് വേണ്ടി വരില്ല. അരച്ച് ഒന്ന് ഒന്നേ മുക്കാൽ കപ്പാക്കി എടുത്തിട്ട് വെള്ളം എടുത്തിട്ടുള്ളൂ കേട്ടോ. അതിലേക്ക് നമ്മൾ ഏലക്കായ, പിന്നെ എന്താണ് ഗ്രാമ്പൂ, പട്ട, അത് ഒന്ന് ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്തിരി പെരിഞ്ചീരകം, ഫെന്നൽ സീഡ്, അതും അങ്ങിട്ട് കൊടുത്ത്, ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളത്തിലേക്ക്. പിന്നെ ഇത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു കപ്പ് അളവിലാണ് അരി എടുത്തിട്ടുള്ളത്, നിറയെ അങ്ങ് എടുത്തിട്ടുണ്ട് കണ്ടോ. എന്നിട്ട് നമ്മൾ ഞാൻ ഒരു ഒന്നേ മുക്കാൽ കപ്പാണ് വെള്ളം എടുത്തിട്ടുള്ളത്. അപ്പം തെക്കൻ ഭാഗത്തേക്ക് വെച്ചാൽ അവർ സാധാരണ അധികം വേവ് ഉണ്ടാവില്ല, അതുപോലെ തന്നെ അധികം നെയ്യൊന്നും ഉപയോഗിക്കാറില്ല. അപ്പം അതുകൊണ്ട് തന്നെ വളരെ കുറച്ചാണ് ഞാൻ അതൊക്കെ നെയ്യ് വെളിച്ചെണ്ണയൊക്കെ ചേർത്തിട്ടുള്ളത്. നമ്മളിവിടെയൊക്കെ അത്യാവശ്യം നെയ്യിലും കൂടെ നല്ല സോഫ്റ്റ്, നല്ല അരിക്ക് നല്ല മഴയും വേണമെങ്കിൽ നല്ല നെയ്യൊക്കെ വേണമല്ലേ, അത്യാവശ്യം നെയ്യ് വെളിച്ചെണ്ണയൊക്കെ നമ്മൾ ചേർക്കണം, അപ്പം നല്ല മഴയൊക്കെ കിട്ടുള്ളൂ. അപ്പം അവർക്ക് അത്ര താല്പര്യം ഉണ്ടാവില്ല എന്ന് വെച്ചാൽ അതൊക്കെ കുറച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം വെള്ളത്തിൽ നമ്മൾ അരി ഇടുന്നതിന് മുമ്പായിട്ട് കുറച്ച് ഒരു കഷ്ണം ചെറുനാരങ്ങൻ്റെ നീരും നമ്മൾ കുഴച്ച് കൊടുത്തിട്ടുണ്ട്, ലെമൺ ജ്യൂസ്. അതെന്താ വെച്ചാൽ അരി നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ തമ്മിൽ തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാനാണ്. അപ്പോൾ നമ്മൾ ഓരോ അരിക്കും വ്യത്യസ്ത വേവായിരിക്കും. അപ്പോൾ ഞാൻ ചിലപ്പോൾ എന്തിന് നല്ല ഒട്ടി പിടിക്കുന്ന വേവാണോന്നും അറിയില്ല. ഏതായാലും ഞാൻ ആ വെള്ളം സാധാരണ എടുക്കുന്നതിൽ കുറച്ച് അളവ് കുറച്ചിട്ടാണ് വെള്ളം എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായി തീ കത്തിച്ചിട്ട് പാകത്തിന് ഉപ്പൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ ഉണ്ടോ നോക്കുക, ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഉപ്പൊക്കെ പാകത്തിനാണോ നോക്കിയിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് നല്ലതുപോലെ തീ കത്തിച്ചെടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അതേ ഈ രൂപത്തിൽ നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കുകയാണെങ്കിലും എന്നിങ്ങനെ പൊങ്ങി വരുന്ന ഈ രൂപത്തിൽ പിന്നെ നമ്മൾ എടുക്കാവൂ, മൂടി തുറക്കാവൂ കേട്ടോ. എന്നിട്ട് നമ്മൾ പിന്നെ ഇതേ ഞാൻ കുറച്ച് ബിരിയാണി മസാല പാക്കറ്റ് പൊടിയാണ്. അപ്പോൾ അത് നമുക്കൊന്ന് വിതറി കൊടുക്കാം, കുറച്ച് ഒരു സ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ അങ്ങ് ഇളക്കിയെടുക്കാം കേട്ടോ. ഇളക്കിയെടുത്തതിന് ശേഷം തീയൊക്കെ ഒന്ന് നമുക്ക് അടുപ്പത്തെ തീയൊക്കെ ഒന്ന് പിരിച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു 10 മിനിറ്റും കൂടി നമുക്ക് വെക്കാം. ദം ഇടുന്നതിന് മുമ്പ് അങ്ങനെ നമുക്ക് ഒരു 10 മിനിറ്റും കൂടി വെക്കണേ. നന്നായി അടച്ച് ശരിക്കും അമർത്തി കൊടുക്കണം. അപ്പോൾ പിന്നെ അങ്ങനെ വെന്തോളും. അപ്പോൾ വെള്ളമൊക്കെ പാകത്തിനാണ്, കുറച്ച് കുറവുണ്ട് നിനക്ക് തോന്നുന്നുണ്ട്, പക്ഷേ അത്ര മതിയെന്ന് വിചാരിച്ചു കേട്ടോ. എന്താ വെച്ചാൽ എല്ലാവർക്കും പലർക്കും പല വേവായിരിക്കും. ഞാൻ അത്യാവശ്യം നല്ല കുഴഞ്ഞ് നിൽക്കുന്ന, എനിക്ക് നല്ല വേവണം കേട്ടോ. സാധാരണ വെക്കുമ്പോൾ നല്ല വേവിക്കാറുണ്ട് ചോറ്, എനിക്ക് നല്ലോണം വേവണം. എല്ലാവർക്കും വ്യത്യസ്ത വേവായിരിക്കും വേണ്ടിയിരിക്കുക. ചിലർക്ക് ഒന്നൊന്നും ഇങ്ങനെ വേറിട്ട് നിൽക്കുന്ന രീതിയിലായിരിക്കും ചോറ് വേണ്ടി വരിക. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് ഒന്ന് അടച്ച് വെച്ച തേ, പിന്നെ ഇരുന്നാല് പൊതീനൻ്റെ ഇലയും നമ്മൾ അങ്ങ് മേലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതേ നമുക്ക് ദമ്മിടാൻ വേണ്ടിയിട്ട് ഒരു വാഴൻ്റെ ഇല ഞാൻ ഒടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ആ ദമ്മിടാൻ വേണ്ടിയിട്ട് നമ്മൾ മസാലിൻ്റെ മേലെ അങ്ങ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേ നമ്മൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് നീക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ദമ്മിട്ട് കൊടുക്കാം. വെള്ളമൊക്കെ അതിൽ നിന്ന് പിന്നെ ബീഫിൽ നിന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇത്രയൊന്നും വറ്റേണ്ട ആവശ്യമില്ല. കുറച്ചും കൂടിയൊക്കെ ബീഫിലാകുമ്പോൾ ഒത്തിരി വെള്ളമൊക്കെ വേണം. എന്താ വെച്ചാൽ കുറച്ച് വെള്ളം നമ്മൾ ദമ്മ് ഇങ്ങോട്ട് കോരി മാറ്റുന്നതിനിടയിൽ കുറച്ച് വെള്ളമൊക്കെ ആ ബീഫിലുണ്ടെങ്കിൽ അത് നമുക്ക് ഈ ചോറിൻ്റെ മേലെ ഒഴിച്ചു കൊടുത്താൽ പ്രത്യേക ടേസ്റ്റാണ്. അപ്പം ഇതിൽ അധികം വെള്ളമൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. അതിൻ്റെ അടിയിൽ നമ്മൾ തീരെ തീയൊന്നും കത്തിക്കാൻ പറ്റില്ല, കനലിൽ മെല്ലെ വെക്കാനേ പാടുള്ളൂ. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ അത് ഒരു ടേസ്റ്റ് കിട്ടൂല കേട്ടോ. അപ്പം ഇനി നമുക്കിത് ഞാൻ വാഴൻ്റെ ഇല വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ സൈഡിന്ന് അങ്ങനെ കുത്തിയിട്ട് ഇതിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പം പിന്നെ നമുക്ക് അണ്ടി മുന്തിരി ഉള്ളിയൊക്കെ നമുക്ക് മൂപ്പിച്ച് കോരി വെച്ചിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഇടയിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പം ഞാനങ്ങനെ വെച്ചിട്ടില്ല, ഞാൻ അതിലേക്ക് തന്നെ വെള്ളം അങ്ങ് ഒഴിച്ച് കൊടുത്തതാണ്. തിരക്കുള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ. എന്താ വെച്ചാൽ നല്ല ഒരു ഇപ്പോൾ പിന്നെ ഇവർ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒന്ന് രണ്ട് സ്ഥലത്ത് പോകാനോ അങ്ങനെയൊക്കെ ഒരു തിരക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ രാത്രി ഒരു മോദി സമയത്ത് വേഗം ചോറങ്ങ് വെച്ചു. പിന്നെയാണ് ബാക്കിയുള്ളത് ചിക്കൻ ഫ്രൈയും പിന്നെ അതുപോലെ മോന് എന്താ കൊഞ്ച് കൊണ്ടുവന്നു അത് ഉണ്ടാക്കലും ഒക്കെ പാടെ ഒരു തിരക്കായിരുന്നു. അപ്പോൾ അതേ നമുക്ക് ദമ്മിടുന്ന സമയത്ത് കുറേശ്ശെ മിൽമൻ്റെ നെയ്യ് കുറച്ചേ ഉള്ളിരുന്നു. അപ്പോൾ അതും കൂടി അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒഴിച്ചു കൊടുത്തു അടുപ്പത്തേക്ക് അങ്ങ് ഇറക്കി വെക്കാം. ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ പിന്നെ തീയൊന്നും കത്തിക്കണ്ട. ആ അടുപ്പിൻ്റെ നല്ല ചൂടന്നെ ഉണ്ടാവും. ഉള്ള കനലൊക്കെ നമുക്കിവിടെ കോരി മാറ്റണം കേട്ടോ. കോരി മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ ഇങ്ങോട്ട് ഈ ഇതില്ലേ അടച്ചു വെച്ച അടുപ്പിലേക്ക് അങ്ങ് കോരിയിട്ട് കൊടുക്കണേ. പിന്നെ മോനതേ ഈ സമയം തന്നെ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്, കൊഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. വലിയ തരവും ചെറിയ തരമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അവൻ കടപ്പുറത്തു നിന്ന് തന്നെ താനൂരാണ് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് അവർ പെട്ടിയൊന്നായിട്ട് എല്ലാവരും കൂടി വിളിച്ചെടുത്തിട്ട് അങ്ങനെ ഒരു വെച്ച് കൊണ്ടുവരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂടി കുറച്ച് പിന്നെ മുറിച്ച് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് മുമ്പ് ചിക്കന് കുറച്ച് ചട്ടിയിലിടട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള തിരക്കൊക്കെ ആയിരുന്നു. അതിൻ്റെ അടുത്ത് മക്കൾ വന്നിട്ടുണ്ട്. മുഴുവനും നമുക്ക് മൊബൈൽ പിടിച്ച് വീഡിയോ എടുക്കാൻ നേരില്ലായിരുന്നേ, ഒരുപാട് തിരക്കായിരുന്നു. മക്കളൊക്കെ വന്ന് വെള്ളമൊക്കെ കുടിച്ച് അവരൊക്കെ ആയിട്ട് കുറച്ച് നേരം സംസാരിച്ചു. പിന്നെ ദൈ ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ടുണ്ട്.
കുറേ കുറേ കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ ചോറ് എടുക്കുന്നതൊന്നും കുത്തി കോരിയും കൂടെ മാറ്റുന്നതൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ സമയത്ത് നമുക്കിങ്ങനെ മൊബൈൽ പിടിച്ചിരിക്കാനും തിരക്കുള്ള സമയത്തൊക്കെ ഒരു മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതേ ഭക്ഷണം കഴിച്ച് അവർ ഒരു 10:30 സമയത്തൊക്കെ അവർ പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. രാത്രി തന്നെ രാത്രിയാണ് വന്നതും. അപ്പോൾ നമ്മുടെ വീഡിയോ പിന്നെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം കേട്ടോ. നമുക്ക് മക്കളെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ നമ്മളെ മക്കൾ തന്നെയാണല്ലോ അല്ലേ. ഒരുപാട് സന്തോഷമാണ് വന്നതിൽ.